കോടതിയിൽ നടന്നുകൊണ്ടിരുന്ന 2 മണിക്കൂറിലധികം നേരമായി നടന്നുകൊണ്ടിരുന്ന ചൂടേറിയ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. വാദപ്രതിവാദത്തിനപ്പുറത്തേക്ക് ഉടൻ വിധി ഉണ്ടാകുമെന്നുള്ള വിവരം പുറത്തുവരികയാണ്. ബാലു, ഉടൻ വിധി എന്ന് പറയുമ്പോൾ ഈ ഒരു കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരുന്നാൽ മതിയാകുമോ, അതോ നീണ്ടുപോകും, എങ്ങനെയായിരിക്കും ആ ഒരു കാര്യങ്ങൾ? അത് നമുക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ വേണ്ടി കഴിയില്ല. കാരണം 2 മണിക്കൂർ നീണ്ടുവന്ന വാദപ്രതിവാദമാണ് ജഡ്ജിക്ക് ഇപ്പോൾ ചേംബറിൽ പോയതിന് ശേഷം ഈ വിധി പ്രസ്താവം എഴുതേണ്ടതായുണ്ട്. സാധാരണഗതിയിൽ ഏതാണ്ട് അടുത്ത 1.5 മണിക്കൂറിനകം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വിധി ഉണ്ടാകാനാണ് സാധ്യത. കാരണം അങ്ങനെയാണ് സാധാരണ ഇത്തരം കേസുകളിലുള്ള നടപടികൾ നടക്കുന്നത്. 2 ഭാഗത്തിൻ്റെയും വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷം ഇനി ഈ കസ്റ്റഡി 10 ദിവസത്തെ കസ്റ്റഡി നൽകണമോ, അതോ അതിൽ കുറഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ നൽകണമോ, അതോ കസ്റ്റഡി ആവശ്യമില്ലയോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ജഡ്ജി തൻ്റെ ഈ തീരുമാനമെടുക്കേണ്ടതാണ്. ഏതായാലും അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം ഡൽഹിയിലെ റോസവന്യൂ കോടതിയിൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, എന്തായാലും വിധി പ്രസ്താവം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. വിധി വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. ഇരുഭാഗവും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യമാണ് ഇ ഡി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ എന്തായിരിക്കും കോടതി വിധി? കസ്റ്റഡി നൽകുമോ, 10 ദിവസം നൽകുമോ, അതിൽ കുറവായിരിക്കുമോ, ഇനി കസ്റ്റഡി വേണ്ടെന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി എത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അർജുൻ പീതാംബരൻ കൂടി വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഉടൻ വിധി ഉണ്ടാകുമെന്നുള്ള വിവരം വരുന്നുണ്ട്, വിശദാംശങ്ങൾ? വാദം പൂർത്തിയായിരിക്കുന്നു അക്ഷയ, ഉടൻ തന്നെ വിധി പറയും. 10 ദിവസത്തെ അപേക്ഷയാണ് നിലവിൽ 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നിലവിൽ ഇ ഡി കോടതിക്ക് മുൻപാകെ നൽകിയിരിക്കുന്നത്. അതിൽ വാദം പൂർത്തിയായിരിക്കുന്നു. ഏകദേശം 3.5 മണിക്കൂർ നീണ്ടുനിന്ന വാദമാണ് ഇപ്പോൾ ഒടുവിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കേസ് വിധി പറയാൻ വേണ്ടി ജഡ്ജി മാറ്റിയിരിക്കുന്നു. ഉടൻ തന്നെ വിധി പറയുമെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 10 ദിവസത്തെ അപേക്ഷയാണ്. അതിൽ എത്ര ദിവസം കസ്റ്റഡി ലഭിക്കും, അല്ലെങ്കിൽ ഒരു ആശ്വാസമായിരിക്കുമോ, ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ സമാനമായി തന്നെ 10 ദിവസത്തെ അപേക്ഷയായിരുന്നു കെ കവിതയുടെ കാര്യത്തിലും ഇ ഡി സമർപ്പിച്ചിരുന്നത്. അതിൽ 7 ദിവസത്തെ കസ്റ്റഡിയാണ് അന്ന് ഇ ഡിക്ക് നൽകിയത്. ഈ സമാനമായി തന്നെ 10 ദിവസത്തെ കസ്റ്റഡി കാലാവധി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡി കോടതിയെ സമീപിച്ചത്. അതിൽ 3.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഉടൻ തന്നെ വിധി പറയുമെന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. വാദം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ കേസിൽ എത്ര ദിവസത്തെ കസ്റ്റഡി ആയിരിക്കും ഇ ഡിക്ക് നൽകുക എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ വിധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. മണിക്കൂറുകളിൽ നിന്നെ വാദം, അതിൽ 2 വിഭാഗങ്ങളും അരവിന്ദ് കെജ്രിവാളിന്റെ വിഭാഗവും അതുപോലെ തന്നെ ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരും കൃത്യമായിട്ടും അവരുടെ വാദങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഇ ഡി പറഞ്ഞ കാര്യങ്ങൾ, അരവിന്ദ് കെജ്രിവാളിനെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ വേണം, അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യണം, അദ്ദേഹമാണ് ഈ മദ്യനയ അഴിമതി കേസിലെ കിങ് പിൻ, വലിയ രീതിയിൽ പണം ലഭിച്ചിട്ടുണ്ട്, മാത്രമല്ല ഇതിൽ ഈ ലഭിച്ച പണത്തിന്റെ 45 കോടി രൂപ മാത്രമാണ് ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചത്, ബാക്കി പണം എവിടെയെന്ന് അതിന്റെ കാര്യം കൂടി മനസ്സിലാക്കാൻ ഈ അഴിമതി പണം എവിടെയെന്ന് കണ്ടെത്തണം എന്നുള്ള കാര്യത്തിലടക്കമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയണം. മാത്രമല്ല മറ്റ് പ്രതികൾക്ക് കൂടി ഒപ്പമിരുത്തി ചോദ്യം ചെയ്യണമെന്നുള്ള കാര്യം കൂടി ഇ ഡി കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ കേസിൽ വേറെ ഏതൊക്കെ പ്രതികളുണ്ട്, കൂടുതൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയണമെന്നുള്ള കാര്യം ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡി കസ്റ്റഡി അപേക്ഷ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഇ ഡി ആവശ്യത്തിൽ ഡൽഹി റോസ് അവന്യൂ കോടതി എന്തു തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ അറിയും. ചൂടേറിയ വാദപ്രതിവാദങ്ങളായിരുന്നു കോടതിയിൽ അരങ്ങേറിയത്. ഉടൻ തന്നെ അതിൽ വിധിയുണ്ടാകും. അതേസമയം തന്നെ കെജ്രിവാളിന്റെ ബന്ധുക്കളെ, കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി ആം ആദ്മി പാർട്ടി MLA മാർക്ക് നിലവിൽ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു. ഇതിനൊപ്പം പ്രതിപക്ഷം അവരുടെ പ്രതിഷേധവുമായി കോൺഗ്രസും ആം ആദ്മിയും CPM ഉൾപ്പെടെയുള്ള 7 പാർട്ടികളുടെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.